ഐക്ലിക്സ് മീഡിയയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിപ്പോ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമ്മളിപ്പോ കുവൈറ്റിലല്ല, നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ തൃശ്ശൂര്. അപ്പോ നമ്മൾ ഇന്നൊരു പുതിയൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. അപ്പോ ആ വ്ളോഗിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ കൂടെ ഇല്ലെന്ന്, ഗിംബലും കാര്യങ്ങളും ഒന്നും ഇല്ല, ചിലപ്പോൾ വീഡിയോക്ക് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ വെച്ചാൽ ഇന്ന് നമ്മൾ ഞാൻ പോകുന്നത് നമ്മുടെ സുബീഷാന്റെ വീട്ടിൽ നിന്നൊരു സോളാർ വെക്കണം. അപ്പോൾ ആ സോളാർ വെക്കുന്നതിന് കൊണ്ടുള്ള നേട്ടങ്ങളും അതിനെ കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് സുബീഷ് ഏട്ടൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുമായിരിക്കും. ഇവിടെ പറഞ്ഞോ എന്തൊക്കെ അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഗ്രീഡ് ഓൺ ഗ്രീഡ് സിസ്റ്റങ്ങളാണ് ഉള്ളത്. ഓഫ് ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ അടക്കം ഉള്ളത്, അതിന് കോസ്റ്റ് കൂടും. ഓൺ ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കുറവാണ്. ഇപ്പൊ കെഎസ്ഇബി പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് കോസ്റ്റ് കുറയും. പിന്നെ അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമ്മുടെ രാജീവ് കൂടെ ഉണ്ട്. രാജീവ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. സോളാർ സിസ്റ്റം വെച്ചിട്ട് സോളാറിന്റെ വർക്ക് മേലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, നമുക്കത് നോക്കാം. അപ്പോ പിന്നെ വെച്ചാൽ ഇതിലെ ആർഡറാണ് കൊണ്ടു നടക്കാനും വീട്ടാവശ്യത്തിനും കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഓൺലൈനിൽ മേടിച്ചതാണ്. സംഭവം സത്യപ്പെട്ടോ 150 kg വരെ ഇത് ലോഡ് താങ്ങുന്നാണ് അവർ പറയുന്നത്. നമുക്ക് സോളാർ മേലെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. രാജീവ് നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളാർ സിസ്റ്റത്തെ പറ്റി രാജീവ് തന്നെ പറയും. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്ക് എത്ര കിലോവാട്ട്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് രാജീവ് പറയുന്നതായിരിക്കും. നമുക്കൊരു മീഡിയം വീട്ടിലേക്ക് ഒരു 1 kW പവർ പ്ലാന്റ് ധാരാളമാണ്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ 3 panels വെച്ചിരിക്കുന്നത്, 350 W മൂന്ന് പാനൽ. അപ്പോൾ ഏകദേശം 1000 W മേലെയായി അത്. 1000 W പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 W പാനൽ വരും, പിന്നെ ഇൻവെർട്ടർ, അതിനനുസരിച്ചുള്ള ബാറ്ററീസ്, ഇത്രയും കാര്യങ്ങളാണ് വരിക. അപ്പോൾ നമുക്കൊരു നോർമൽ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു 4 units ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് കറണ്ട് പോകുന്ന നേരത്തോ അല്ലെങ്കിൽ കറണ്ട് ഉള്ളപ്പോഴും രണ്ട് സമയത്ത് ഉപയോഗിക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് വൈദ്യുതി ലാഭിക്കാം, പിന്നെ പവർ കട്ട് സമയത്ത് കറണ്ടും വീട്ടിൽ ബാക്കപ്പിൻ്റെ ഒരു സൗകര്യം ഉണ്ടാവും. ആ പറഞ്ഞു. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ മോണോക്രിസ്റ്റലുണ്ട്, പോളിക്രിസ്റ്റലുണ്ട്. അതെ, പോളിക്രിസ്റ്റലിനെ പറ്റി എന്താണ് അഭിപ്രായം? പോളിക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പഴയ ടെക്നോളജിയാണ്. ഇപ്പം എല്ലാം മോണോക്രിസ്റ്റലൈനിലേക്ക് മാറി തുടങ്ങി പാനൽസൊക്കെ. അപ്പോൾ മോണോക്രിസ്റ്റലൈനിൽ തന്നെ മോണോ പെർക്ക് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് പാനൽസ് ആണ് ഇപ്പോൾ എല്ലാം നമ്മൾ പ്രൊജക്ടിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ നമ്മൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ് സ്ഥലത്തു നിന്ന് നമുക്ക് കൂടുതൽ വാട്ടേജ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ ഈ വെച്ചിരിക്കുന്ന പാനൽ പോളിക്രിസ്റ്റലൈൻ ആണെങ്കിൽ ഒരു 4 panels വെക്കേണ്ടി വരും. അപ്പോൾ ഇതിനേക്കാൾ ഒരു 1000 kW എന്ന് പറഞ്ഞാൽ നമുക്കൊരു 100 sq ft അടുത്ത് ഇതിപ്പോൾ കഷ്ടി ഒരു 50-75 sq ft നമുക്ക് പരിപാടി കഴിയും. നമുക്ക് ലൈറ്റ് ചെറിയ ലൈറ്റിൽ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് സ്റ്റാർട്ടപ്പ് കിട്ടും മോണോക്രിസ്റ്റലൈൻ ആകുമ്പോൾ. പോളിക്രിസ്റ്റലൈൻ ആകുമ്പോൾ നമുക്ക് ഒരു 9 o'clock ആകുമ്പോഴാണ് രാവിലെ ജനറേഷൻ തുടങ്ങുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് 8 o'clock ഒരു മണിക്കൂർ നേരത്തെയും വൈകിട്ട് അതേപോലെ 1 hour കൂടുതലും ജനറേഷൻ കിട്ടും. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്? പ്രൈസ് മോണോക്രിസ്റ്റലൈനും പോളിക്രിസ്റ്റലൈനും നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം എത്ര ഡിഫറൻസ്? അത് ഒരു വാട്ടിന് ഒരു 5-6 rupees വ്യത്യാസം. 5-6 rupees വ്യത്യാസം ഒരു വാട്ടുമ്പോൾ വരുന്നുണ്ട്. 1000 kW വ്യത്യാസം വരും ഒരു 1 kW ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ആരും 1 kW പവർ പ്ലാന്റുകൾ എല്ലാവരും മോണോക്രിസ്റ്റലൈൻ ഇപ്പോഴും പോളിക്രിസ്റ്റലൈൻ തന്നെയാണ് ചെയ്യുന്നത്. പ്രൈസിന്റെ ഒരു കോമ്പറ്റീഷൻ കാരണം മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കാരണം എല്ലാവരും ഇത് നമ്മൾ ഇട്ടിരിക്കുന്നത് മോണോ പെർക്ക് എന്ന് പറഞ്ഞ പാനൽസാണ് ചെയ്യുന്നത് മോണോ പെർക്കും പെർക്കും ആയിട്ട് പ്രൈസ് വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളത് ഒരു ഇൻവെർട്ടർ ബാറ്ററീസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എക്സൈഡിൻ്റെ 5-year വാറണ്ടിയുള്ള ബാറ്ററിയാണ്. സോളാർ ബാറ്ററി C10 battery എന്ന് പറയും. അത് സോളാറിന് വേണ്ടി സ്പെസിഫിക്കലി എക്സൈഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് 5 years റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് സോളാർ പാനൽ വെച്ചാൽ മാത്രമേ വാറണ്ടി കിട്ടുള്ളൂ. അതാണ് മറ്റേ കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ അവർ വാറണ്ടി കൊടുക്കില്ല. അപ്പോൾ സോളാർ പാനലിൻ്റെ കൂടെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ബാറ്ററിക്ക് 5 years വാറണ്ടി കൊടുക്കും.
പിന്നെ ഇൻവെർട്ടർ ചെയ്തിരിക്കുന്നത് 1600 VA അല്ലെങ്കിൽ ഏത് ബ്രാൻഡ്? അതിന്റെ ബ്രാൻഡിന്റെ പേര് സുക്യാം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാ ജില്ലയിലും? സർവീസ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നമ്മളാണ് അതിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ. മറ്റ് ജില്ലകളിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഓരോ സ്ഥലത്തും. ഇപ്പോൾ എറണാകുളത്ത് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അത് കഴിഞ്ഞാൽ കോട്ടയത്ത് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അങ്ങനെ ഒരു രണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അതിന് സർവീസും കാര്യങ്ങളുണ്ട്. രാജീവ് ഇവിടെ മാത്രമാണ് ചെയ്യുന്നത്? തൃശ്ശൂർ മാത്രമാണ് ചെയ്യുന്നത്? നമ്മൾ ഓൺ ഗ്രിഡ് പ്രൊജക്ട്സ് ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓഫ് ഗ്രിഡ് കൂടുതലും തൃശ്ശൂർ ഏരിയയിലാണ് ചെയ്യുന്നത്. ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡ് ആയിട്ടുള്ള എന്താ വ്യത്യാസം? ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും രണ്ട് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺ ഗ്രിഡിനകത്ത് ബാറ്ററി ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ഇല്ല, സ്റ്റോറേജ് ഇല്ല, ബാക്കപ്പ് ഇല്ല. കറണ്ട് വീട്ടിൽ KCB പോയി കഴിഞ്ഞാൽ നമ്മുടെ കറണ്ടും പോകും. നമ്മുടെ സാധാരണ ഒരു വീടുകളിൽ എല്ലാവരും ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഓൺ ഗ്രിഡ് അല്ല? അങ്ങനെയുള്ളവർക്ക് നമ്മൾ എപ്പോഴും ഓൺ ഗ്രിഡ് തന്നെ സജസ്റ്റ് ചെയ്യുക. പിന്നെ അതിന്റെ പ്രൈസിനും ഒരുപാട് വ്യത്യാസം ഉണ്ട്. പിന്നെ ഓൺ ഗ്രിഡിന്റെ മെയിൻ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് വളരെ കൂടുതൽ വരുന്നവരാണ്. ഒരു 5000 മേലെയൊക്കെ കറണ്ട് ബില്ല്, അല്ലെങ്കിൽ 3500. പകല് എന്നല്ല, ടോട്ടലി മന്ത് എൻഡിലേക്കാണല്ലോ നമ്മുടെ ബില്ല് വരിക. അപ്പൊ ബില്ല് കറണ്ട് ബില്ല് കറണ്ട് കൂടുതൽ ഉപയോഗം. AC ഒക്കെ നല്ല പോലെ യൂസ് ചെയ്യുന്ന ആളെ രണ്ടും മൂന്ന് ഫാനിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 380 മൂന്നെണ്ണം വെച്ചിരിക്കുന്നത്. 1 kW ആണ് ടോട്ടൽ ഫസ്റ്റ് അവർ പറയുന്നത്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ 1 kW ധാരാളം. ഒരു അന്നിപ്പോ വീട്ടു പോരങ്ങളെല്ലാം കൂടിയത് കൊണ്ട് ഇപ്പൊ 1 kW പോരാ എങ്കിലും ഓക്കെ. നമ്മൾ കുറച്ച് കറണ്ട് കുറവ് കിട്ടും, വൈദ്യുതി ലാഭം കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും സോളാർ വെക്കണമെന്ന് പറയുന്നില്ല. ഇപ്പോൾ 10,000 തൊട്ട് സോളാർ ഉണ്ടാവില്ല. അവരുടെ ആവശ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര യൂസ് ഉണ്ട് അതിനനുസരിച്ച് സോളാർ വെക്കുക, അത് നല്ലതായിരിക്കും. ഇതിപ്പോ നമ്മുടെ മേലത്തെ പാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ കണ്ടില്ലേ? നമ്മള് താഴെ ഇൻവെർട്ടർ ബാറ്ററി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അത് നമുക്കത് കാണാം. അതൊന്ന് കാണാം, അതുകൂടി കാണിക്കാം. ഓക്കെ, ബാറ്ററി ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. നെക്സൈഡിന്റെ ബാറ്ററിയാണ് സോളാർ, 150 AH ബാറ്ററി. ഇത് രണ്ടെണ്ണം ഇട്ടിരിക്കുന്നത്. പിന്നെ സുക്കോണിന്റെ സോളാർ ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോ എന്തുകൊണ്ടും നമ്മുടെ ഒരു വീട്ടില് സോളാർ വെക്കണത് അനുയോജ്യമാണെന്ന് ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ സാധാരണ വീടുകളിൽ ഇൻവെർട്ടർ ഉള്ളതാണെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ KCB ഇത് പെർമിഷൻ കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ ഏജന്റുമാരാണ് അത് ചെയ്തു തരുന്നത്. അതിന് നെറ്റ് മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. അതിന് നമുക്ക് പറഞ്ഞാൽ നമ്മുടെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി KCB കൊടുക്കുക, അത് കഴിഞ്ഞ് നൈറ്റ് ടൈം അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കുന്നു. അതിനനുസരിച്ച് കറണ്ട് കാശ് നമുക്ക് കുറയും. പിന്നെ എപ്പോഴും കറണ്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരിക്കും. മനസ്സിലായ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ രാജീവായിട്ട് വിളിക്കാം. രാജീവ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ ടെലിഫോൺ നമ്പറും കാര്യങ്ങളും തരുന്നുണ്ട്. രാജീവിന്റെ ടെലിഫോൺ നമ്പറും കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഹെൽപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രാജീവിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരാണെങ്കിൽ രാജീവ് വേണമെങ്കിൽ വന്ന് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെൽപ്പിനായിട്ട് രാജീവിനെ വിളിക്കാം. പിന്നെ ഡീറ്റെയിൽസ് അറിയാനും പിന്നെ അവരുടെ സിസ്റ്റം ഇത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് ഞങ്ങൾ വെച്ച് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള കമൻറ്റ് നമ്മൾ റിപ്പീറ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പ്രവാസം അവസാനിപ്പിച്ചാൽ ഇനി എന്ത്? അതാണ് ഇപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങളുടെ. അതായത് നമ്മളൊക്കെ ഇപ്പോൾ പ്രവാസികളാണല്ലോ. അപ്പോൾ പ്രവാസികൾക്ക് പ്രവാസം അവസാനിപ്പിച്ച് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു ചോദിച്ചിട്ടാണ് ഇനി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം. അതിനുവേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഉടൻ തന്നെ അന്വേഷിക്കുന്നു. പക്ഷേ പ്രവാസം അവസാനിച്ച് വരുന്ന എല്ലാ ബിസിനസ്സും, നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രവാസി വന്ന് ബിസിനസ് ചെയ്താലും പൊളിയും. അതായത് നമുക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാത്ത കാരണം, നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം കുറച്ചൊക്കെ നമ്മൾ എല്ലായിടത്തും പോയി അന്വേഷിച്ചു. പക്ഷേ ഒന്നും ക്ലിയർ ആയിട്ടില്ല. എന്നാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.